ഓട്ടോ റിക്ഷ കണ്ടു. ആ ഓട്ടോ റിക്ഷയുടെ ബാക്ക് വശത്ത് പിൻവശത്ത് ഇംഗ്ലീഷിൽ രണ്ട് എഴുത്ത് എഴുതി വെച്ചതായി കണ്ടു. അതൊരു ചെറിയ വാഹനമാണെങ്കിലും ആ വാഹനത്തിന്റെ പിൻവശത്ത് എഴുതി വെച്ച ഇംഗ്ലീഷിലുള്ള രണ്ട് പദങ്ങൾ ഉണ്ടല്ലോ എന്നെ വല്ലാതെ ഹടാത് ആകർഷിച്ച് കളഞ്ഞു. ഞാനതാ എന്റെ മൊബൈൽ കൊണ്ട് ഫോട്ടോ എടുത്തു. എന്തിനാണെന്നറിയോ? ആ ഓട്ടോറിക്ഷയിൽ എഴുതി വെച്ച ഇംഗ്ലീഷിലുള്ള രണ്ട് പദങ്ങൾ ഉണ്ടല്ലോ, ഈ പാവപ്പെട്ട വാള് പറയുന്ന മുസ്ലിയാരായ എന്നെ വല്ലാതെ ഹടാത് ആകർഷിച്ചു. ചാമിയാൻ എന്ന സ്ഥലത്ത് വാതിനു പോയി. വാതിനു പോകുമ്പോൾ പുത്തൂർ എന്ന് തോന്നുന്നു. അവിടെ എത്തിയപ്പോഴേക്ക് ഒരു ഓട്ടോറിക്ഷ കണ്ടു. ആ ഓട്ടോറിക്ഷയുടെ ബാക്ക് വശത്ത് പിൻവശത്ത് ഇംഗ്ലീഷിൽ രണ്ട് എഴുത്ത് എഴുതി വെച്ചതായി കണ്ടു. അങ്ങനെ ഇന്നലെ വിരാജ്പേട്ട ചാമിയാലിലെ വാത് കഴിഞ്ഞ് ഞാൻ അവിടെ താമസിച്ച് ഇന്നതാ അവിടുന്ന് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ അതാ പുത്തൂർ സംഭയുടെ അടുത്തെത്തിയപ്പോൾ ഞാനതാ അതേ ഓട്ടോറിക്ഷ ഇന്നും വീണ്ടും എന്റെ വണ്ടിയുടെ മുന്നിൽ അതാ കാണുകയാണ്. പക്ഷേ ഞാൻ പറയുന്നത്, അതൊരു ചെറിയ വാഹനമാണെങ്കിലും ആ വാഹനത്തിന്റെ പിൻവശത്ത് എഴുതി വെച്ച ഇംഗ്ലീഷിലുള്ള രണ്ട് പദങ്ങൾ ഉണ്ടല്ലോ എന്നെ വല്ലാതെ ഹടാത് ആകർഷിച്ച് കളഞ്ഞു. ഞാൻ എന്റെ വണ്ടി ഓടിക്കുന്ന എന്റെ മുത്തല്ലിമീനോട് പറഞ്ഞു, ഒന്ന് ഈ ഓട്ടോറിക്ഷയോട് ഈ നമ്മുടെ കാറൊന്ന് അടുപ്പിക്കുമോ? അവനതാ മെല്ലെ ഒന്ന് അടുപ്പിച്ചു തന്നു. ഞാനതാ എന്റെ മൊബൈല് കൊണ്ട് ഫോട്ടോ എടുത്തു. എന്തിനാണെന്നറിയോ? ആ ഓട്ടോറിക്ഷയിൽ എഴുതി വെച്ച ഇംഗ്ലീഷിലുള്ള രണ്ട് പദങ്ങൾ ഉണ്ടല്ലോ എന്റെ വാലുകൾക്കെന്ന കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, എന്റെ വാലുകൾക്കെന്ന പെങ്ങന്മാരെ, ഈ പാവപ്പെട്ട വാള് പറയുന്ന മുസ്ലിയാരായ എന്നെ വല്ലാതെ ഹടാത് ആകർഷിച്ചു. ഞാൻ ആ എഴുത്ത് കണ്ടപ്പോൾ തന്നെ തീരുമാനിച്ചതാണ്, ധർമ്മനഗർ ഉറൂസിലുള്ള ജനങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ഇന്ന് ഈ പാവപ്പെട്ടവന്റെ പ്രഭാഷണത്തിൽ അത് ഒന്ന് സൂചിപ്പിക്കണോ? അതുകൊണ്ടാണ് ഞാനിത് ഇടക്ക് കൊണ്ടുവരുന്നത്. എന്താണതിൽ എഴുതി വെച്ചിട്ടുള്ളതെന്നറിയോ? ഈ ഫോട്ടോ എന്തിനാണ് ഞാൻ എടുത്തതെന്നറിയോ? അതൊന്ന് രണ്ട് ദിവസത്തേക്ക് എന്റെ സ്റ്റാറ്റസിൽ എടുത്തു വെക്കണോ? ചെറുപ്പക്കാരാ, സ്റ്റാറ്റസിൽ എടുത്തു വെക്കേണ്ടുന്നത് ചിന്തോദ്ദീപകമായ വാചകങ്ങളെയാണ്. അല്ലാതെ നിനക്ക് അന്യ പെണ്ണിനോട് പ്രണയമുണ്ടോ? അതിനെ പ്രകടിപ്പിക്കുന്ന എഴുത്തും കുത്തുമല്ലടാ ചെറുപ്പക്കാരാ നിന്റെ വാട്സപ്പിന്റെ സ്റ്റാറ്റസിൽ നീ എടുത്തു വെക്കേണ്ടത്. നിന്റെ വാട്സപ്പിന്റെ സ്റ്റേറ്റസിൽ നീ എടുത്തു വെക്കേണ്ടുന്ന എഴുത്തുകൾ ചിന്തോദ്ദീപകമായ എഴുത്തുകളാണ്. ആ എഴുത്ത് ഒരാൾ വായിച്ചാലോ അയാളുടെ മനസ്സിലൊരു മാറ്റം വന്നേ മതിയാകൂ. അങ്ങനെ ചിന്തോദ്ദീപകമായ ഒരു എഴുത്ത് നിന്റെ വാട്സപ്പിന്റെ സ്റ്റേറ്റസിൽ നീ ഫീഡ് ചെയ്ത് വെച്ചാൽ ആരെല്ലാം അത് കാണുന്നുണ്ടോ അവരത് കണ്ടപ്പോഴേക്ക് മാറ്റം വന്നു പോയാൽ ആ എഴുത്ത് എടുത്തു വെച്ചത് അത് അറബിയിലാകട്ടെ, ഇംഗ്ലീഷിലാകട്ടെ, കന്നഡയിലാകട്ടെ, തുളുവിലാകട്ടെ, മലയാളത്തിലാകട്ടെ, അവിടെ ഭാഷക്കല്ല പ്രാധാന്യം, അവിടെ ലാംഗ്വേജിനല്ല പ്രസക്തിയുള്ളത്. ആ ചിന്തോദ്ദീപകമായ ആശയത്തിനാണ്, ആ ചിന്തോദ്ദീപകമായ ആശയം നിന്റെ വാട്സപ്പിന്റെ സ്റ്റേറ്റസിൽ നീ എടുത്തു വെച്ചാൽ അത് വായിക്കുന്നവന്റെ മനസ്സിൽ മാറ്റത്തിന്റെ തിരുത്തലുകൾ ഉണ്ടാക്കിയാൽ നീ അതാ രക്ഷപ്പെട്ടുവല്ലോ. എന്താണ് ഈ എഴുത്തിലുള്ളതെന്നറിയാമോ? രണ്ടേ എഴുത്താണതിലാണ്. സത്യം പറഞ്ഞാല് എനിക്കല്ലെങ്കിൽ തന്നെ ഇതുപോലെയുള്ള എഴുത്തുകളൊക്കെ കാണുമ്പോ ഉമ്മാനെയും ബാപ്പാനെയും പറയുമ്പോഴും ഞാനങ്ങ് കരഞ്ഞു പോകും. കാരണം എന്തറിയോ? പൂർണമായും ഒരു ബാപ്പാന്റെ സ്നേഹം സമ്പാദിച്ചവനാണ് ഞാൻ.
ഒരു ഉമ്മയുടെ സ്നേഹം ഇപ്പോഴും എല്ലാ ദിവസവും ഓരോ മണിക്കൂറിനും സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നവനാണ് ഞാൻ. ഞങ്ങളിൽ എല്ലാവരും, ഞാൻ മാത്രമല്ല. അപ്പൊ ഈ ഓട്ടോറിക്ഷയുടെ ബാക്കിൽ എഴുതി വെച്ചത്, ചെറുപ്പക്കാരാ, നിന്റെ ഹൃദയത്തിന്റെ മനസ്സിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കണം. എന്താണെന്നൊരു എഴുത്ത്, Dad is my blood, mom is my heart. ഉമ്മയെ കുറിച്ച് ഡാഡി എന്ന പ്രയോഗം നടത്തിയതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അല്ലെ, ബാപ്പാനെ കുറിച്ച്, അല്ലെങ്കിൽ ഉമ്മാനെ കുറിച്ച് മോം എന്ന് പറയുന്ന ഒരു പ്രയോഗം നടത്തിയത് എന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമുക്കതിന്റെ ആശയത്തിലേക്ക് വായിക്കാം. Dad is my blood, mom is my heart. സത്യം പറഞ്ഞാൽ എന്റെ ചങ്കിൽ തറച്ചു ആവാത്ത ബാപ്പ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമോ? Dad is my blood. ബാപ്പ എന്റെ ചോരയാണടാ. പൊന്നുപ്പ എന്ന് പറഞ്ഞാൽ എന്റെ രക്തമാണ്. പൊന്നുപ്പ എന്ന് പറഞ്ഞാൽ എന്റെ ചോരയാണ്. പോരാ, mom is my heart. പൊന്നുമ്മ എന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയമാണ്. ഒരു മനുഷ്യന് ഇതില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഈ രണ്ടു സംഗതി ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? ചോരല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ആചാര്യ, ജീവിക്കാൻ പറ്റുമോ? മനസ്സില്ലാതെ ജീവിക്കാൻ പറ്റും? ഹാർട്ടില്ലാതെ, ഹൃദയമല്ലാതെ ഒരു മനുഷ്യനാണ്, ഓനിക്ക് ഹൃദയമില്ലാതെ. ഇപ്പൊ ഈ അടുത്ത് ഒരു മനുഷ്യന്റെ ഫോട്ടോ പത്രത്തിലൊക്കെ ഒരു മനുഷ്യന്റെ ചിത്രം വല്ലാതെ വൈറലായി പോയി. എന്താ ചിത്രത്തിലുള്ളത്? മനുഷ്യന്റെ ഹൃദയമല്ല അവനുള്ളത്, ഖിൻസീറിന്റെ ഹൃദയം എടുത്തിട്ട് അവന് വെച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഹൃദയം വേണം, ഹൃദയമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അപ്പൊ ഉമ്മ എന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയമാണ്, ബാപ്പ എന്ന് പറഞ്ഞാൽ എന്റെ രക്തമാണ്. രക്തമില്ലാതെ മനുഷ്യന് ജീവിതമില്ല, ഹൃദയമില്ലാതെ മനുഷ്യന് ജീവിതമില്ല എന്ന് പറയും പോലെ മക്കൾക്ക് ഉമ്മയും ബാപ്പയും ഇല്ലാത്ത ഒരു ജീവിതം ഇല്ല. ഉമ്മയും ബാപ്പയും ഇല്ലാത്ത ഒരു ജീവിതം, അത് ഉപ്പിടാത്ത ഭക്ഷണത്തിന് തുല്യമാണ്. ആ ജീവിതത്തിന് ഒരു മാധുര്യമില്ല.